ചെയ്തില്ല ഞാനീ ഭൂവിൽ
परिशुद्धरुहाय किम स्तुति आदुन्ये कृते आमीन स्तुतिगलादागाशम भूमिंदन महत्तुंडा नरजरिकन बलवानाय देवंदंबुरान परिशुद्धन 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 उन्नतंगले स्तुति तारुमाल मदरवरनिमयवरनावनामु उन्नतंगले स्तुति देवमे नी परिशुद्धनागुनु बलवाने नी परिशुद्धनागुनु अरणमिलात्तवने नी परिशुद्धनागुनु निमलकुवेन कृष्णसंशयनानी निरोधकसीयमे देवमे नी परिशुद्धनागुनु बलवाने नी परिशुद्धनागुनु अरणमिलात्तवने नी परिशुद्धनागुनु निमलकुवेन कृष्णसंशयनानी निरोधकसीयमे परिशुद्धनागुनु कृष्णनागुनु अरणमिलात्तवने नी परिशुद्धनागुनु ഞങ്ങൾക്കുവേണ്ടി കൃഷ്ണപ്രശാന്തനാകേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി കർത്താവേ നിനക്ക് സ്തുതി തിരുമുറ
സ്വഭാവ പ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മശിഹാദപുരാന ഈ നിനദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതി ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നാശത്തെയും നിർമ്മിച്ച ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശേഷനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ തിരിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ ഏർപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലുള്ള തിരിച്ചെയ്യുന്ന പ്രകൃതി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണയുള്ള പിതാവും സകല ആശ്വാസത്തിനെയും ദൈവമേ, അവനെ വൈദ്യ ജീവനായി അശേഷം തള്ളിക്കളയാതെ സർവലോകത്തിന്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവന് മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നിരീക്ഷിക്കുകയും ചെയ്തു. മനുഷ്യനെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളീ സഹോദരന്റെ ശവസംസ്കാര ശുശ്രൂഷ നേരത്ത് ഞാൻ കഴിക്കുന്ന പ്രാവശ്യം അപേക്ഷകൾ കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രനുണ്ടാവുകയും തള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾ തന്നോണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അത്വാൻസവേലക്കാർക്ക് രാജവാസമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിവാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങൾ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയാകുന്നുവെന്ന് ഇരുഭാഗക്കാരെ ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മഹോത്സാഹേറ്റവനും ദൈവീയ ശുശ്രൂഷകൾ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്ര ഗുരുസാരോണത്തിൽ ആശ്രയിച്ചവനുമായ ഈ ദൃദാസൻ ആഴമുള്ള പാതാളത്തിൽ കൈയോടപ്പെടുകയില്ലെന്നും കെട്ടുപോകാതെ അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ ബഹുപ്രസാദം കൊണ്ട് ഈ നിന്റെ മകൻ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകർ പന്തിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുന്ന പ്രത്യാശയോടുകൂടെ ഈ നിന്റെ ദാസന്റെ വേർപാട് നിങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യവും മൗധീരമായി പ്രത്യാശക്കായി ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരണവാനായ കർത്താവേ, മനസ്സറിവുള്ള ദൈവമേ, ഈ നിന്റെ ദാസന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചിരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഈ നിന്റെ ദാസന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുദ്ധത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഹൃദയങ്ങൾ അതിവേദനയും നീക്കിക്കളയണമേ. ആ വേദനയില്ലാത്ത സമാധാനം കൊണ്ടുപോയി സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്നവരെ വിടുവിക്കണമേ. ഈരാ ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവമായ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. ഇതിന്റെ ശക്തിയുള്ള വലം കൈകൊണ്ട് വിശുദ്ധന്മാർ പൂർണ്ണതയിലേക്ക് വരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിങ്ങളുടെ വിശ്വാസവും ആശ്രയവും കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികമായും സ്വരി അനുഗ്രഹങ്ങൾ കൊണ്ടും ഇവരെ സന്തുഷ്ടരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവ് നാം വാഴ്ചപ്പെടുമാറാകട്ടെ. നിയോലി നീതിമാന യോബിനെ പോലെ നിനക്ക് സ്വന്തം ജീവമായി ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവ്, നിയോലി അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങൾ ജീവൻ നീ അവസാനം എഴുതുമ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള ഉറപ്പാട് ഒരുക്കുമ്പോഴും കാത്തിരിക്കുന്നതിനുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസന മുമ്പാകെ ഇവിടെ ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറിഞ്ഞില്ലാത്ത മനുഷ്യ സ്നേഹത്തലങ്ങളിൽ ഇവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധമാർ കൂടുതൽ നിനക്കും നിലയെ പുത്രം പരിശുദ്ധായിരിക്കും സുധീ സ്വത്വം ഗ്രഹിക്കുവാൻ ഞങ്ങൾ അധ്യാഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. ആത്മാവ് ശരീരത്തോട് പറയുന്നത് എന്തെന്നാൽ സഹോദരനും പ്രിയപ്പെട്ടവനുമേ, നീ സമാധാനത്തോടെ പാർക്ക. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് സന്തോഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. പുനരുദ്ധാന ദിവസത്തിൽ ഞാൻ ഇനിയും നിന്നെ കാണുമെന്ന് കർത്താവിൽ എനിക്ക് പ്രത്യാശയുണ്ട്. മഹാരാജാവിന്റെ എഴുന്നള്ളത്തെങ്കിലും പ്രധാന ദൈവദൂതന്മാരുടെ കാഹളധ്വനിയെങ്കിലും
കമ്പറുകളും പാറകളും പിളരുന്നു. സകല വിശുദ്ധന്മാരും മണവാളനോട് ഉടമണിയറയിൽ പ്രവേശിക്കേണ്ടതിന് ഉയർത്തെഴുന്നേറ്റ് തങ്ങളുടെ ദിവ്യാഷ്ടികളെ തെളിയിക്കുന്നു. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്നവർത്തിന് ഒരു നാളും മരിക്കുമില്ലെന്നും അരുളി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസിദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന്റെ അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് ആ കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ രുഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. എന്റെ സഹോദരരെ, ഇന്ന് നാം എവിടെയാകുന്നു എന്നും നാളെ നാം എവിടെയായിരിക്കുന്നുവെന്നും ഓർത്തുകൊള്ളുവീൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായി തീർന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞ് പോകുന്നു എന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവീൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുത്ഥാനത്തിങ്കൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഓ മരിച്ചവരെ പുനർജീവൻ നടത്തല്ലോ. ഭഗവാനായ പൗലോസ്ലിഹ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15 അധ്യായത്തിൽ നിന്നും ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്നവർ അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയുക. ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി.
ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ള ഞങ്ങളുടെ പ്രിയ കർത്താവേ, സമയ കാലഭേദം കൂടാതെ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടുത്തു വന്ന അപ്പാ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിപ്പാൻ പുത്രത്വത്തിന്റെ വലിയ പദവിയും അവകാശവും ഞങ്ങൾക്ക് തന്നതോർത്ത് ഞങ്ങളെ നീ സ്തുതിക്കുന്നു. മണ്മരായ ഞങ്ങളെ ദൈവമേ, നിന്റെ കൃപയുടെ സാക്ഷികളും അംശികളുമാക്കി ഞങ്ങളെ തീർത്തിരിക്കുന്നതോർത്ത് ഞങ്ങളെ നീ സ്തുതിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിച്ചപ്പോൾ ഈ ലോകത്തിലേക്ക് വന്നവരല്ലോ, അങ്ങേക്ക് തിരുമനസ്സായപ്പോൾ ഞങ്ങളെ ഈ ലോകത്തിലേക്ക് അയച്ചതാകുന്നു. അതുകൊണ്ട് ദൈവമേ, ഞങ്ങളുടെ മടങ്ങിപ്പോക്കും ഞങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്ര മടങ്ങി വരിക എന്ന് പറയുമ്പോൾ വിസമ്മതങ്ങളൊന്നുമേ കൂടാതെ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കുന്നതോർത്ത് ഞങ്ങളെ നീ സ്തുതിക്കുന്നു. 67 സംവത്സരക്കാലം ഈ ലോകത്തിൽ ജീവിപ്പാൻ ഭാഗ്യവും അവസരവും ലഭിച്ച ഈ നിന്റെ പ്രിയമകനെ ഓർത്ത് ഞങ്ങളെ നീ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ത്യം എത്രയെന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല. എന്നാൽ ദൈവമേ, ഓരോ ദിവസവും നിന്നോടുകൂടെ ചേർക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ ജീവിതം നന്മയും സന്തോഷമായി ഞങ്ങൾക്ക് അനുഭവമാകുന്നതോർത്ത് ഞങ്ങളെ നീ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. കർത്താവേ, അല്പകാലം മാത്രമേ ഈ ഭൂമിയിലെ വാസമുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ആവർത്തിച്ച് ദൈവമേ, ഞങ്ങളുടെ കാലം വളരെ ചെറുപ്പമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നല്ലോ. ഞങ്ങളുടെ ആയുസ്സിന് 4 വിരൽ നീളം മാത്രമേ ഉള്ളൂ എന്നും അത് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നുവെന്നും വയലിലെ പുഷ്പം പോലെ മുളച്ച് വൈകുന്നേരമാകുമ്പോൾ അരിഞ്ഞു വാടിപ്പോകുന്നുവെന്നും നീ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവമേ, കറ്റ പാകമായി വിളവെടുത്ത് കളപ്പുരയിൽ സൂക്ഷിക്കും പോലെ ഞങ്ങൾ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കടക്കുമെന്ന് യോബിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കറ്റ കൂമ്പാരം അടുക്കി വയ്ക്കുന്നത് പോലെ നീ ഒരു നാളിൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ സന്നിധിയിലേക്ക് വിളിച്ചടുപ്പിക്കുമ്പോൾ കർത്താവെ, കുറവുള്ളവരായിട്ടല്ല നിറവുള്ളവരായ ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനുഷ്യമായ വാക്കുകൾക്കോ മനുഷ്യന്റെ സാന്നിധ്യത്തിനോ സഹായിപ്പാൻ കഴിയാത്ത വലിയ വേദനയിലൂടെ ഈ ഭവനം കടന്നുപോകും. നാഥാരാത്രിയായി നീ ഞങ്ങളോടുകൂടെ പാർക്ക എന്ന് പറഞ്ഞ ശിഷ്യന്മാരോട് ചേർന്നു കർത്താവേ, സായം സന്ധ്യയിൽ ചേർന്ന് വസിച്ച ദൈവം, ഈ ഭവനത്തിന്റെ പ്രയാസവേളകളിൽ നിന്റെ മക്കളോട് ചേർന്ന് നിവസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ സാന്നിധ്യമില്ലായെങ്കിൽ നീ എന്നെ അയക്കരുതേ എന്ന് മോശം പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ എല്ലാവരെയും അവിടുത്തെ കരങ്ങളേൽപ്പിക്കുന്നു. ദൈവമേ, സഹോദരങ്ങളിൽ ഓരോരുത്തർക്കും നേരിടുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും പരസ്പരം വേദനയും പരസ്പരം ആശ്വസിപ്പിക്കാൻ കഴിയാത്തതുമാണല്ലോ. എന്നാൽ ദൈവമേ, പ്രത്യാശയിൽ നിന്റെ മക്കളെ ചേർത്ത് നിർത്തുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. പ്രിയശ്രീ ആൻറ്റിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ മകൾക്ക് നൽകിയിട്ടുള്ള ധൈര്യത്തിനായി, പ്രത്യാശയ്ക്കായി, ദൈവകൃപയ്ക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. മക്കളെയും അവരെ കുഞ്ഞുങ്ങളെയും അവരുടെ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന സ്വർഗീയ സമാധാനത്താൽ നിന്റെ മക്കളെ നിറയ്ക്കണമേ. അവരുടെ വഴിയാത്രകളിലൊക്കെ അവരെ കാത്തതോർത്ത് സ്തോത്രം. ദൈവമേ, വിദൂരങ്ങളിൽ ഇരുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
അവിടുത്തെ കൃപയിലും സമാധാനത്തിലും നിന്റെ മക്കളെയും അടിയങ്ങളെയും സൂക്ഷിക്കണമേ. ഈ ഭവനത്തെ അവിടുത്തെ നിറവിൽ എല്ലായ്പ്പോഴും കാക്കണമേ. ദൈവമയ മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ഒരു ഭക്തന്റെ ജീവിതമെന്നും മരണത്തിനപ്പുറം കർത്താവിനോട് ചേർന്നൊരു വാസമുണ്ട് എന്നും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനാൽ സ്തോത്രം. ആ പ്രത്യാശയ്ക്കായിട്ട് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമാകുവാൻ ഞങ്ങളെയും അവിടുന്ന് പിണക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. ദയതോന്നി കേൾക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായിരിക്കുന്ന ത്രിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും വാഴുകളും പ്രിയരെ നാം എല്ലാവരോടും ഈ പ്രിയ ഭവനത്തോടും പിതാസിന്റെ ഒരുപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരും സ്നേഹിതരുമായ എല്ലാവരോടും കൂടെ എപ്പോഴും എല്ലാ നാളും ഇരിക്കുമാറാകട്ടെ. എന്തു കൊണ്ടു വന്നു നീ വന്നപ്പോൾ, എന്തു കൊണ്ടു പോകും നീ പോകുമ്പോ, മണ്ണിൽ നിന്നു പിറന്നവൻ നീ, മണ്ണിനോടു തന്നെ ചേരും. എന്തു കൊണ്ടു വന്നു നീ വന്നപ്പോ, എന്തു കൊണ്ടു പോകും നീ പോകുമ്പോ, മണ്ണിൽ നിന്നു പിറന്നവൻ നീ, മണ്ണിനോടു തന്നെ ചേരും. വിദേശത്ത് ജോലിയായിരുന്നതുകൊണ്ട്
അങ്ങനെ ഇവിടെ സജീവമല്ലായിരുന്നു. എന്നാൽ അഞ്ജു അനൂപും ഇവിടെ പഠിക്കുന്ന കാലത്ത് യു എൻ സത്യത്തിലും ഒക്കെ വളരെ ഇൻവോൾവ് ആയിരുന്ന സൈനികരായിരുന്നു. ഇത് മടങ്ങി വന്നതിന് ശേഷം ഐശ്വരി ശരീരാസനത്തിൽ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ സജീവമായിരുന്നു. വളരെ ശാന്തമായി ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ശക്തമായ പിന്തുണ നൽകിയിരുന്ന ഒരു ദേഹമായിരുന്നു ശ്രീ ഗിരി തോമസ്. ഒരു പ്രമുഖ ഗ്രന്ഥകാരൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, "What you leave behind is not what is engraved in stone monuments, but what is poured into the lives of others." മനുഷ്യ ഹൃദയങ്ങളിൽ നാം എന്താണോ എഴുതിയിട്ട് പോകുന്നത് അതാണ് ശാശ്വതമായ നമ്മളെപ്പറ്റി ആരെങ്കിലും കല്ലുകളിലെഴുതുന്നത്. ഗിരി തോമസ് സാറിനെ സംബന്ധിച്ചു വളരെ ശാന്തമായ തൻ്റെ സ്വഭാവത്തിലൂടെ അനേകരെ സൈലന്റ് ഇൻഫ്ലുവൻസർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. തൻ്റെ പ്രവർത്തന മേഖലയിലും താൻ പങ്കുകാരനായിരുന്ന ഇടവകളിലുമൊക്കെ സജീവമായിട്ടുള്ള സാന്നിധ്യം കൊണ്ട് ആ കൂട്ടായ്മ ജീവിതത്തെ ധന്യമാക്കിയത് നന്ദിയോടുകൂടെ ഓർക്കുന്നു. രോഗം വളരെ ആകസ്മികമായി പിടിപെട്ടപ്പോഴും രോഗത്തെ വളരെ ധൈര്യമായി നേരിട്ട ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഗിരി തോമസിനെ മനസ്സിലാക്കാൻ സാധിച്ചത്. മെയ് മാസത്തിലാണ് തോന്നുന്നു സാറിൻ്റെ കുടുംബാംഗമായ മാത്യുപിരാജിൻ്റെ മാതാവ് മരിച്ചപ്പോൾ രോഗഗ്രസ്തനായിരുന്നിട്ടും അവിടെ വന്നിരുന്നതും ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് പോയതുമൊക്കെ എത്ര നോർമലായിട്ട് ഏതെങ്കിലും രോഗത്തിൻ്റെ പിടിയിലാണെങ്കിൽ നാം എല്ലാവരും ഉൾവലിഞ്ഞിരിക്കുകയുള്ളൂ. എന്നാൽ തങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരു സങ്കടത്തിൻ്റെ പങ്കുകാരനാകേണ്ടത്, തൻ്റെ രോഗം അതിനൊരു തടസ്സമായി തീരരുത് എന്ന നിർബന്ധ ബുദ്ധിയോടെ അതിലൊക്കെ പങ്കെടുത്തത് ഞാൻ ഓർക്കുന്നു. ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം, സഭയോടുള്ള വലിയതായിട്ടുള്ള സ്നേഹം കരുതൽ, തൻ്റെ ചുരുങ്ങിയ വർഷത്തെ ഈ ഇടവകയിലെ ഇടപെടലിലൂടെ ഞങ്ങൾക്ക് നല്ല ഒരു കൂട്ടായ്മയുടെ അനുഭവം വിദാസിലൂടെ ലഭിച്ചു. A loving father, a loving husband, a loving brother to his siblings, a loving co-worker ennangane taan idapetta meekalilokke avare devagrubiyodude kristiya saakshyam nalkunnathina ee daasana idayayirunnu. 67 vayassu innathe oru aayudharakkathinte kanakku nokkumbol മരിക്കാൻ പറ്റിയ ഒരു പ്രായം. എന്നാൽ ഓരോ മരണവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നാം എല്ലാവരും ഏത് നിമിഷവും നമ്മളെ നിർമ്മിച്ച സൃഷ്ടാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുവാൻ ഒരുക്കമുള്ളവർ ആയിരിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തല രവി തോമസ് സാറിൻ്റെ മരണത്തെയും ഞാൻ അത്തരത്തിൽ കാണുന്നു. സാറിൻ്റെ ധന്യമായ ജീവിതത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു വേർപാട് സ്നേഹിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് പ്രിയപ്പെട്ടവർക്ക് ആർക്ക് തന്നെ ആ സംസം അന്ത്യ വിടവാങ്ങൾ നൽകുവാൻ സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അഞ്ചുവിനും അനുവിൽ സഹോദരങ്ങൾക്കൊക്കെ വന്നു ചേരുവാൻ ദൈവത്തിന് അവസരം നൽകി. നമുക്ക് പ്രത്യാശയോടെ ഈ പ്രിയ സഹോദരനെ യാത്രയാക്കാം. എന്നാലും വിശ്വസ്തനുമായ ദാസന്, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ അധികത്തിന് വിചാരകനാക്കിയിരിക്കുന്നു എന്ന കർത്താവിൻ്റെ വിളി കേട്ട് കർത്തസന്നിധിയിലേക്ക് പോയിരിക്കുന്ന ഈ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് നമുക്ക് നിരാശയുടെയും സഹിച്ചുകൂടാത്തതായിട്ടുള്ള വേദനകളുടെയും അവസരമാണെങ്കിൽ പോലും ആയിത്തീരാതെ പ്രത്യാശയോടെ ഒരു നാൾ ഈ ദാസിനെ നമ്മൾ ഒരുമിച്ച് കാണും എന്ന ഉറപ്പോടുകൂടെ യാത്രയായിരിക്കാം. നന്ദനോട് ജെറുസലേം മാർത്തോമ ഇടവകയുടെ പ്രിയ ദാസിൻ്റെ വേർപാടുകളുള്ള അനുശോചനം ഏവരെയും അറിയിക്കുന്നു. ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ സർവശക്തനായ ദൈവം സ്വർഗീയ സമാധാനത്താൽ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകൾ ചൊല്ലുന്നു. Nah.
Are you?
സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നില്ല എന്നുള്ള പ്രവാചകൻ
നിന്റെ വചന പ്രവൃത്തിയാൽ മൂർത്തിയായി എല്ലാവരും അവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്ന ന്യായമാകുന്നു. മരണം എല്ലാവരെയും തിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നതായുക്തവുമാകുന്നു. കർത്താവേ, മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും പ്രതന്മാർ ഉയർത്തേണേ പ്രിയം അവർ രാജ്യം അവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി.
ദൈവത്തിന് പോകുന്ന പൊതുജീവൻ സ്തോത്രം
ജീവിച്ചിരുന്നൊക്കെ കർത്താവ് മൗനജവാനും വിശ്വസ്തനായിരുന്നു. ദൈവം പ്രവചിച്ച വിശ്വസ്തം ഏറെ സന്തോഷപ്പെട്ടു, വളരെ പ്രത്യാശയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് യാത്രയാക്കട്ടെ. അവിടെ സന്തോഷത്തിന് പരിപൂർണതയെ ഉൾക്കൊള്ളിച്ചതിരായ മക്കൾക്ക് നീതിന്റെ ആശ്വാസം ഒരു പ്രത്യാശയുമായിരിക്കട്ടെ. ഞങ്ങൾക്ക് ഇതുപോലെ ഒരു യാത്ര ഉണ്ടാകുമ്പോൾ കർത്താവ് സന്തോഷത്തോടുകൂടി ലോകത്തിൽ നിന്ന് കടന്നു പോകുവാൻ ഞങ്ങൾക്ക് തുണയ്ക്കുന്നതിനെന്താണ് ദേവാലയത്തിലെ ആരാധന എളുപ്പം മാത്രമേ സിമറ്റേരിയയിലെ ആരാധന ഇവിടെ തന്നെ നിർവഹിക്കുകയാണ്. മൃതദേഹം കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. മനസ്സോടെ Yeah.
പരിശുദ്ധാത്മാവുമായ ദൈവം
Different burgers, different
we never wished this for you. You were taken too quickly from us. We still had many more years to enjoy with you. If it were up to me, I wish you were there with me. To see your grandchildren, all grown up and married. You are very strong to face this. And I know you are in a better place now. Pain-free, without any suffering. I wish I was half the person you were then. But you are now an angel, watching over us and always in our conscience to guide us. I love you, Dad. ഇന്നത്തെ യേശു സൃഷ്ടിക്ക് നമുക്ക് നൽകിയ അഭിമുഖ്യ സാന്നിധ്യം കൊണ്ട് എന്നെയും നമുക്ക് നൽകിയ അഭിമുഖ്യ ദിവസം ബുധവാസിനുള്ള ദയാ സ്നേഹവും നന്ദിയും കടപാട് അറിയിക്കുന്നു. അതുപോലെ ഈ ഇടപെടുമികാരി അവരെ മാറ്റി കെ ജാക്സ് സ്മിത്ത് അച്ഛൻ്റെ പ്രാർത്ഥനയും സഹകരണവും സപ്പോർട്ടും എപ്പോഴും ഉണ്ടായതും അച്ഛൻ്റെ എല്ലാ സഹകരണത്തിനായി സ്നേഹത്തിന് കരുതലുമായി ശ്രദ്ധിക്കുന്നു. അച്ഛനെയും കൃഷ്ണയും കുട്ടികളോടുള്ള നന്ദി ഹൃദയമായിട്ട് അറിയിക്കുന്നു. ഇന്ന് ശുശ്രൂഷിക്കുന്ന തങ്ങിയ എസ് ജോജൻ, ജോർജ് ലൂയിസ് അച്ഛൻ, അതുപോലെ തന്നെ എം ഒ മനേശൻ, ജെയിംസ് അച്ഛൻ എന്നിവരോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ പ്രത്യേക ഇടവിലുള്ളവരും മറ്റ് പല സ്ഥലങ്ങളിലുള്ളവർ പ്രാർത്ഥിച്ചു, അനേകം പ്രാർത്ഥിച്ചു, അനേകം ഫോൺ വിളിച്ചു, അവരുടെ അനുസരണവും അവരുടെ പ്രാർത്ഥനയും അറിയിച്ചു. എല്ലാവരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഈ ബന്ധുമുഖാദികൾക്കും പ്രിയപ്പെട്ടവർക്കും അടുത്ത മകളിയുടെ എല്ലാവരോടും നന്ദി അറിയിക്കും. ഈ ഭംഗിയായി ബുദ്ധിയിരിക്കുക വിശ്വാസം ഞങ്ങളുടെ വിചാരണ യാത്രയുമായി ഈ ശക്തി സ്വപ്നമായിരുന്നു. നല്ല വ്യക്തിത്വമായിരുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ നന്മ അനുഗ്രഹിക്കുന്ന ഒരു ഒരു വ്യക്തിയായിരുന്നു എന്റെ സഹോദരൻ പറഞ്ഞു. എനിക്ക് അഭിമാനം തോന്നി. ദൈവസ്ഥ ചേർന്നിരിക്കുന്നത് എനിക്ക് കൃത്യമായി ഉറപ്പു. ഒരിക്കൽക്കൂടി എല്ലാവരും നന്ദി അറിയും. തുടർന്ന് ഈ കുടുംബത്തെയും പ്രിയപ്പെടുകയും നിങ്ങളുടെ പ്രാർത്ഥന പ്രവേശിക്കും. നാം ഓർമ്മപ്പെടുമാറാണ്. അമർത്യമായത് നാം ധരിക്കും ദ്രവത്വം.
സ്വമായത്തു നീങ്ങിപ്പോകും അമർത്യമായത് നാം ധരിക്കും മൺ ശരീരം മാറി ശരീരം പോകി നിത്യതയിൽ നാമും എത്തിച്ചേരും മൺ ശരീരം മാറി ശരീരം പോകി നിത്യതയിൽ നാമം ഞങ്ങൾക്ക് സങ്കടപ്പെടാനും ഞങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താനും പരിഭവം പറയാനും ഒക്കെ തമ്പുരാൻ ഞങ്ങൾക്കുള്ളത് ഓർത്ത് ദൈവമേ ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ, രവിചാൻ്റെ ധന്യമായ ജീവിതത്തിനായി സ്തോത്രം. 67 സംവത്സരം ദീർഘമായ സംവത്സരങ്ങളല്ലല്ലോ, എന്നാലും ദൈവമേ നിൻ്റെ മകന് ഈ ലോകത്തിൽ നീ നൽകാവുന്ന എല്ലാ നന്മകളും സൗഭാഗ്യങ്ങളും സന്തോഷവും കുടുംബജീവിതവും കുഞ്ഞുങ്ങളും കൊച്ചുമക്കളും സഹോദരങ്ങളെ ഒക്കെ നൽകി അനുഗ്രഹിച്ചു. ദൈവമേ, നല്ല ഓർമ്മയിൽ ഇതിൻ്റെ മക്കളെല്ലാവരെയും കാക്കണമേ. സജീത്തിനെ ഞങ്ങൾ ഓർക്കുന്നു, കുടുംബമായി അനുഗ്രഹിക്കണമേ. മറ്റ് സഹോദരങ്ങളെയും ഒരു കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെപ്പോൾ ഓർക്കുന്നു. യശുഗാന്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ, ബലം കൊടുക്കണമേ. വളർന്നു പോകാൻ ഇടയാക്കരുതേ. അവിടുത്തെ പ്രത്യാശയിൽ കാക്കണം. അനുവിന് വേണ്ടി അഞ്ചുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വന്ന് പ്രിയപിതാവിനെ യാത്ര അയപ്പാനും കാണാനും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാനും ഒക്കെ കർത്താവ് അവസരം നൽകി. ദൈവമായ കാലാവസ്ഥയെ കർത്താവ് അനുഗ്രഹിച്ചല്ലോ. ഞങ്ങൾക്കെല്ലാം അവിടുന്ന് നന്നായി ചെയ്തു എന്നത് ഓർത്ത് സ്തോത്രം. തുടർന്നും കർത്താവ് അവിടുത്തെ കരുണയിലും കൃപയിലും ഈ ഭവനങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും അവിടുന്ന് കാക്കണം. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. ദയതോന്നി കേൾക്കണമേ. നമ്മുടെ കർത്താവിൻ്റെ വലിയ കൃപ നമ്മോടുകൂടെ എപ്പോഴും എല്ലാം ഞങ്ങളും ജീവിക്കുമാറാകട്ടെ. ആമേൻ.